കോലാബ് ഉപ്പും മുളകും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഫ്ലവേഴ്സിൽ. ചക്ക കുഴഞ്ഞത് പോലൊരു കുടുംബം, ചക്കപ്പഴം. ചേട്ടത്തി പോളൊക്കെ മേടിച്ചോ, വീട് മൊത്തം ലോകോപ്പ് മയമാണല്ലോ. ചേട്ടത്തി നോക്കിക്കോ, ഈ ലോകോപ്പ് കഴിയുന്നവരെ ഈ വീട് ഫുള്ള് ഞാൻ ബ്രസീലാക്കും. ഈ വീട് ഫുള്ള് ഞാൻ ബ്രസീലാക്കുന്നു. ബ്രസീലിന്റെ കൊടി, ബ്രസീലിന്റെ പിളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് പുറത്ത് ഗേറ്റിനോട് ഉണ്ടല്ലോ നെയ്മർ ജൂനിയറിന്റെ വലിയ 8x4 എന്റെ പൊന്നു മോനെ ഉത്തോണ്ട സ്വഭാവം നിനക്കറിയാലോ. കഴിഞ്ഞ വേൾഡ് കപ്പിനുണ്ടല്ലോ ഈ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ആ കരിങ്ങാച്ചിറ പോയി കിടന്നുണ്ടാക്കിയ തല്ല്. എന്തോ തല്ല ഉണ്ടാക്കിയാലും എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വീട് വെറും ബ്രസീൽ ക്ലബ് ഉണ്ടാക്കി എടുത്തിരിക്കും. എടാ ചെറുക്കാ, വെറുതെ എന്തിനാ കുടുംബത്തെ സമാധാനം കളയുന്നേ? എന്റെ ചേട്ടത്തി ഞാനും ബ്രസീൽ ഫാൻസ് ആണ്, ചേട്ടത്തി ബ്രസീൽ ഫാൻസ് ആണ്. പിന്നെ നമ്മൾ എന്തിനു വംഗഭേദം കാണിക്കണം? എന്ത് ഭേദം? വംഗഭേദം. വംഗഭേദം അല്ലടാ, വകഭേദം. ആ വകഭേദം. ചേട്ടത്തി നോക്കിയോ, ഞാൻ ഈ വീട് ഒരു മഞ്ഞ കടലാക്കും. നീതി കളി അവിടെ നീന്താ നീ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അതിനും പുത്തോണം നിന്നെ പന്ത് ചവിട്ടുന്ന പോലെ ചുരുട്ടിക്കൂട്ടി വെളി കാണാം. അതൊക്കെ അതൊക്കെ നടക്കത്തൊന്നുമില്ല. എന്തൊക്കെയായാലും ഞാനിത് സെറ്റപ്പ് ആക്കി എടുത്ത് നോക്കിക്കോ. ചേട്ടത്തിക്ക് എന്നെ കൂടെ നിൽക്കാൻ പറ്റൂ? ഈ പേക്കൂത്തിന് കൂടെ നിൽക്കാൻ എന്നെ കിട്ടൂല സുമേ. അങ്ങേരെ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എന്നാലും ഒന്ന് നിക്കി, നമ്മളൊരു ടീമല്ലേ? എണീറ്റൊന്നു നിന്നാ മതിയോ? ഇരുന്നോ. മൂത്രത്തിൽ തറതല പറഞ്ഞെനിക്ക് ശീലമില്ല. എന്നാ മൂത്രത്തിൽ മൂത്തോരടുത്ത് തറതല പറഞ്ഞെനിക്ക് ശീലമില്ലെന്ന്. എന്റെ പൊന്നമ്മ, ഈ ഫുട്ബോൾ കളി തുടങ്ങിയ പിന്നെ ചിത്തപ്പന്റെ അച്ഛനെ കാരണം ഞാൻ രാത്രി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ബോളാ അവര്. പകലങ്ങാനം എടുത്ത് പഠിച്ചോളൂ, ഇതിനിപ്പോ വേൾഡ് കപ്പ് കഴിയുന്നവർ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ബ്രസീലിന്റെ അർജന്റീനയെ കളിയുള്ള ദിവസം നമ്മൾ ഇവിടുന്ന് മാറി വേറെ എവിടെങ്കിലും പോയി താമസിക്കേണ്ടി വരും. എനിക്കും തോന്നുന്നു ഒരു കണക്കിന് ടി വി കേടാതെ നന്നായി കേട്ടോ. മൊബൈലല്ലേ കാണുന്നേ, ടി വിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വീട് തിരിച്ചു വെച്ചാണ്. അമ്മ ഏതാ ടീം? ഞാൻ റൊണാൾഡോ ഉള്ള കാണുന്നുണ്ട് ബ്രസീൽ അടി. ബ്രസീലോ? ഞാൻ അച്ഛന്റെ ടീം അർജന്റീന. ഈ പ്രാവശ്യം എങ്ങാനും അർജന്റീനയും ബ്രസീലും കൂടെ ഒരുമിച്ചൊരു കളി വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഈ വീട് തിരിച്ചു വെക്കും രണ്ടും കൂടെ. അച്ഛൻ വേൾഡ് കപ്പ് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നല്ലോ. വേൾഡ് കപ്പ് ഷോപ്പിംഗോ? ഇത് അർജന്റീനയും ജേഴ്സിയാണ്. ബ്രസീൽ ഫാൻസുകാര് അർജന്റീനയും ജേഴ്സി ഇടൂലായിരിക്കും. അർജന്റീനിയൻ ഫാൻസിനെ കല്യാണം കഴിക്കാമെങ്കിൽ ഒരു ജേഴ്സി ഇടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ ഇടൂല. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിന്നെ കാണാൻ ഇപ്പൊ ഒരു അർജന്റീനിയൻ ലുക്കൊക്കെ ഉണ്ട്. അത് ശരിയാ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കറി പോലും മഞ്ഞക്കറി നോക്ക്. അച്ഛാ വിഷമിക്കേണ്ട അച്ഛാ, ഞാൻ അച്ഛനെ പോലെ അർജന്റീന ഫാൻ. അർജന്റീന ഫാൻസ് ആയ മാത്രം പോരാ, നമുക്ക് ഈ വീട് മുഴുവൻ വെള്ളയിലും നീലയിലും മുക്കണം. പിന്നെ ഇത് സ്കൂൾ യൂണിഫോം അല്ലേ വെള്ളയിലും നീലയിലും മുക്കാൻ. സുമേഷ് മഞ്ഞ പെയിന്റ് മേടിക്കാൻ പോയിട്ടുണ്ട്, ഇതിന്റെ ഒരു മഞ്ഞക്കടലാക്കി മാറ്റാൻ. അവനെ ഞാൻ പറപ്പിക്കു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കളി നടക്കുന്ന ഖത്തറിലാണെങ്കിൽ അടി നടക്കുന്ന ഇവിടെ. അവനെ മിക്കവാറും ഞാൻ ഖത്തറിലോട്ട് ഫ്രീ കിക്ക് എടുത്ത് അയക്കും. ചിറ്റപ്പാ പൊളി ചിറ്റപ്പാ. ചിറ്റപ്പാ നെയ്മറിന്റെ അടുത്ത് നിന്ന് നിക്കരുത് കേട്ടാ. നെയ്മറും ചിറ്റപ്പനും ആരാണെന്ന് മനസ്സിലായില്ല. ഒന്ന് ചുമ്മാ നമ്മളും ബോളിച്ച് കളിച്ചോളാം കേട്ടോ. ഒരു കാരണവശാലും ഈ വീട്ടില് മഞ്ഞ കളറോ മഞ്ഞ കളറിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഒട്ടിക്കാൻ പറ്റില്ല. ചേട്ടത്തി എന്തുവാടാ? ചേട്ടത്തി ഒന്നിങ്ങോട്ട് വന്നേ.
എന്റെ അർജന്റീനിയൻ സുന്ദരി ബ്രസീൽ സുന്ദരിയാണത്. ഡ്രസ് കോഡ് നോക്കണം. മൈൻഡിലാണ് കാര്യം. മൈൻഡിലൊന്നും നമ്മളൊരു ടീമാണ്. എനിക്കിന്നൊരു ഫ്രീ മാച്ച് ഉണ്ട്, ഞാൻ കുറച്ച് താമസിച്ചേ വരുള്ളൂ. എനിക്കൊരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ട്, ഞാനും താമസിച്ചേ വരത്തുള്ളൂ. ആയിക്കോട്ടെ, രണ്ടുപേരും കൂടെ ദൈവത്തെ ഓർത്ത് പോയി കിടന്ന് തല്ലുണ്ടാക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, എതിർ ടീമിൽ നിൽക്കുന്ന ചേട്ടനാണെന്നും ഞാൻ നോക്കത്തില്ല, ബോളിന് വെച്ച് കയറ്റി തരും, നോക്കി കണ്ട് കളിക്കണം. നീ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട് മുഴുവൻ ഞാൻ ഈ കളർ കൊണ്ട് അലങ്കരിക്കും. അർജന്റീനൻ കൊടി ഈ വീട് മുഴുവൻ ഞാൻ മഞ്ഞക്കടലാക്കും, ഇല്ലെങ്കിലേ ഈ ബ്രസീലിയൻ ടീം ചാവണം. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മക്കളോട് ചേർന്ന മുമ്പിടെ മുണ്ടി തലയിട്ട് നടക്കേണ്ടി വരും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിലും നിങ്ങൾ ബ്രസീലിയൻ ഫാൻസ് തലയിൽ കൂടെ മുണ്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. 2014 ജർമ്മനിയുടെ മുമ്പിൽ അയ്യേ അയ്യയ്യോ എന്ന് വിളിച്ചോണ്ട് നടന്നവിടെ ആരും മറന്നിട്ടില്ല. എന്നാ അയ്യേ അയ്യയ്യോ എന്നൊക്കെ വിളിച്ചാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ലോകകപ്പ് നമ്മുടെ കയ്യിലിരിക്കും, ഞങ്ങൾ പൊരിക്കും. നിങ്ങൾ കളി എനിക്ക് കളി, രണ്ടുപേരും പുറത്തിറങ്ങി പോ, വീട്ടിൽ ഒരു വേന കിക്കണ്ട. എനിക്ക് ബോളുണ്ട് ബാബാ, കാണരുത്. മെസ്സി മുണ്ടുപൊക്കി ഓടുന്നുണ്ടോ അടുത്ത്? നമ്മുടെ കളി ചേട്ടനാണോ? വിചാരം വേണം കേട്ടോ, നമ്മുടെ നടക്കാല. നീ ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണയൊന്നും തേക്കുന്നില്ലേടി പെണ്ണേ? ഞാൻ തേക്കുന്നുണ്ട്. എന്നിട്ട് നിന്റെ മുടി കണ്ടോ, അങ്ങനെ അല്ലല്ലോ തോന്നുന്നേ. അത് ഇടയ്ക്ക് വെച്ച് വെട്ടിയായിരുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ വെട്ടിയാളല്ലേ ഇവിടുന്ന് മുടി പോകുന്നേ? നീ നടക്കുന്നാണോ വെട്ടുന്നേ? ഇവിടുന്നാണോ മുടി വെട്ടുന്നേ? താഴെന്നല്ലേ. എന്റെ പൊന്നമ്മയി പറയാൻ വേണ്ടിട്ടൊന്നും പോയിട്ടില്ല, അതേപോലെ തന്നെ ഇരിക്കുക. ഉള്ളൊക്കെ പോയിടി, അവിടുത്തെ വെള്ളത്തിന്റെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. അവിടെ ഗ്രൗണ്ടിൽ പൊരിഞ്ഞടി, അച്ഛനെ ചിറ്റപ്പനോട് ഗ്രൗണ്ടിൽ കിടന്ന് അടി കൂടുന്നു. എന്റെ ദൈവമേ, എന്തിനാടാ? ചിറ്റപ്പ അച്ഛനെ ഫൗൾ ചെയ്ത് അപ്പൊ അച്ഛൻ തിരിച്ചൗട്ടി, അപ്പൊ റഫറി മഞ്ഞക്കാർ എടുത്ത് കാണിച്ച്, എന്നിട്ട് അച്ഛന് റഫറിയും കൂടെ അടി. അന്ന് അത് കഴിഞ്ഞപ്പോ ചിറ്റപ്പൻ അച്ഛൻ കൂടെ വീണ്ടും അടി തുടങ്ങി. ഇതിപ്പോ എവിടെയുണ്ട് രണ്ടെണ്ണോ? കളി നിർത്തി അവരെ പറഞ്ഞിട്ട് അവര് പോരും. എവിടെ പോയാലും നാണം കെടുത്തിട്ട് വരുള്ളൂ എന്റെ ദൈവമേ. ചേട്ടൻ എന്നെ ചവിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതല്ലേ എല്ലാത്തിനും തുടക്കം. ഞാൻ ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് നീ കാലെടുത്ത് വെച്ചോണ്ടല്ലേ ഞാൻ ചവിട്ടിയത്. ഞാൻ പിന്നെ എങ്ങനെ കാലെടുത്ത് വെക്കാതിരിക്കും? അതൊക്കെ ഞാൻ കണ്ടു. എന്തോ കണ്ടായിരുന്നു എന്റെ പൊന്നേട്ടാ. എന്റെ ഗോൾ എന്റെ പോസ്റ്റിലോട്ട് ഗോൾ വരാതിരിക്കാൻ എനിക്ക് നോക്കണ്ടേ? നിന്റെ പോസ്റ്റിലോട്ട് ഗോൾ വരാതിരിക്കാൻ വേണ്ടി നീ നോക്കിക്കോ. നീ കാലെടുത്ത് അടിച്ച് ഫൗൾ ചെയ്യണമെങ്കിൽ. ഞാൻ ഒരു ഫൗളും കാണിച്ചില്ല ചേട്ടൻ, അത്ര ഫൗളൊന്നും ഞാൻ കാണിച്ചില്ല. എനിക്ക് കാല് കിക്ക് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ തറയിൽ തലകുത്തി വീണ്ട് ആ റഫറി അവന്റെ പേരെന്ന് വന്ന് ബൾബ അത് അനി ടാറിന്റെ പണിക്ക് വന്ന് അനി ടാറിന്റെ പണിക്ക് പോണിട്ട് അവൻ പെനാൽറ്റി വന്നെ തന്നില്ലല്ലോ. അവൻ ഫൗള് ഒന്നും കാണിച്ചൊന്നുമില്ല ചേട്ടന്റെ ടീമല്ലേ അവൻ. എനിക്കും കിട്ടി എടാ അവര് ഒരുത്തൻ ചാടി വന്നിട്ട് കുറുകിൽ വന്ന് ഇടിച്ചപ്പോഴത്തേക്ക് നീ പിടിച്ചു മാറ്റാൻ പോയില്ലല്ലോ. നീ പിടിച്ചു മാറ്റിയില്ല. ഞാൻ കൊടുക്കുന്നു പറഞ്ഞില്ല. എന്റെ മണ്ടക്ക് ഒരേ കിടക്കുമല്ലായിരുന്നോ? എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? വായി പൊത്തി പിടിച്ച് മൂക്കിനിട്ട് ഇടിക്കുകയും ചെയ്തു. നീ മേല നടയാ പിടിക്കണേ പിടിച്ചോ. അർജന്റീനിയൻ ഫാനുകാരനായ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ബ്രസീൽ ഫാൻകാരിക്ക് അത് തരാൻ പറ്റുമോ? എന്തോ കൊടുക്കരുത്, എടുത്തി കൊടുക്കരുത്. ബ്രസീൽ ഫാൻസ് ടീമായ എന്റെ ടീമിനെ ചാടി ചവിട്ടിയതാണ് അർജന്റീനിയൻ ഫാൻസ് ടീമായ ചേട്ടൻ. അതുകൊണ്ട് ഊർജ്ജത്തിൽ വെള്ളം പോലും കൊടുക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്തിന്റെ കേടാ? എവിടെ പോയാലും തലയുണ്ടാക്കിട്ട് വരുള്ളൂ എന്നുള്ള നേർച്ച ഉണ്ടോ? എന്റെ തലമുണ്ടാണോ അടിച്ചു പൊട്ടിക്കേ? കണ്ടാ ഉള്ളിരിപ്പണ്ടാ ഉള്ളിരിപ്പണ്ടാ അവിടെ ചോട്ടുകൂടി. മകളെ അച്ഛന് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും. മകളെ മോനെ അച്ഛമ്മയുടെ തൈല അവിടെ ഇങ്ങനെ കാണേ, അതും കൂടെ എടുത്തോണ്ടോ. ആ തൈലം കുറച്ച് എനിക്ക് കൂടെ തരൂ.
വാങ്ങിയതല്ല, ഇവിടുന്ന് പഴയ ടിവി എന്റെ സ്വന്തം മൈസൂർത്ത് ഞാൻ ശരിയാക്കി എടുത്ത. അപ്പൊ പിന്നെ നമുക്ക് വേൾഡ് കപ്പ് ഇതിലൊന്നും കാണാല്ലോ. പിന്നെ അല്ലാതെ ഫോണിൽ കണ്ട ആവശ്യമില്ല. കിടിലൻ വിഷ്വൽ ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും വെച്ച് നമുക്ക് ഇതിൽ തന്നെ കാണാം. ഇനി നമുക്ക് ടിവി കാണാം അല്ലേ? അയ്യോ, നമുക്ക് ടിവി കാണാം. ഒറ്റാറിന് അടുത്ത് പോരുത്, ആർക്കും ഇതിനകത്ത് കാണാൻ പറ്റത്തൊന്നുമില്ല. എടി, ഇത് ലോകകപ്പ് കാണാൻ വേണ്ടി മാത്രം റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ടിവിയാണ്, അല്ലാതെ വേറെ പരിപാടി ഇതിനകത്ത് ഇടൂല. അത് പണ്ട് ഇത് മച്ചിന്റെ വണ്ടി ആയിരുന്നു പൊടി അടിച്ചോണ്ടിരുന്നപ്പോഴേ ഞാനിത് തൂത്തു ഉടച്ച് കടയെ കൊണ്ട് ശരിയായി കൊണ്ടുവന്ന. അപ്പൊ ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, ഇതിനെ താരം കൈയടത്തേണ്ട ആവശ്യമില്ല. വിട്ടോ ചിറ്റപ്പം, വലിയ പത്രാസ് ഒന്നും കാണിക്കണ്ട. ഞങ്ങൾ പോയി അച്ഛന്റെ അടുത്ത് പറഞ്ഞോളൂ. പോയി പറഞ്ഞു, കുറെ അച്ഛന്റെ അടുത്ത്. സമയത്ര ഇത് തുടങ്ങുന്നില്ലല്ലേ, ഇയാൾ അലച്ച് തീരുന്നില്ല. എന്തോന്നു ചവിട്ട്, എന്തൊരു ചവിട്ടാ ചേട്ടൻ ചവിട്ടിയത്. വീണ്ടും ഞാൻ തലവുത്തനം മറന്നു പോയില്ലേ, അതിലാണ് ഈ കാലിൽ വേദന. നല്ല വേദന ഉണ്ട്. കളി തുടങ്ങിയ ഇതേ ബ്രസീല് ഫാൻസ് ശരിയാക്കി കൊണ്ടുവന്ന ടീമാണ്, അതുകൊണ്ട് അർജന്റീന ഫാൻസിന് ഇവിടെ കളി കാണാൻ പറ്റൂല. ബ്രസീലിയൻ ഫാൻസ് ശരിയാക്കി കൊണ്ടുവന്ന ടീമാണ്, അതായത് ഞാൻ, അതുകൊണ്ട് അർജന്റീന ഫാൻസിനകത്ത് കളി കാണാൻ പറ്റൂല. ഇവിടുത്തെ ടി വി അല്ലേ? ഇവിടുത്തെ ടി വി എന്ന് പറഞ്ഞു അങ്ങ് റിമോട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓഫ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ ടി വി കേടായിരുന്ന ടി വി ഞാൻ നന്നാക്കി കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്ത് കളി കാണും. ചേട്ടൻ ഇതിനകത്ത് കാണാൻ പറ്റൂലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നീ നന്നായി കൊണ്ടുവന്ന ആ ഞാൻ നന്നായി കണ്ടുകൂടെ, ഓൺ ചെയ്യാൻ അങ്ങോട്ട് ഓൺ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എന്റെ ചേട്ടാ, ചേട്ടന് കളി കാണണമെങ്കിൽ ചേട്ടൻ വേറെ ടി വി മേടിച്ച് വേറെ കണക്ഷൻ മേടിച്ച് അതിൽ നിന്ന് കണ്ടോ. ഇത് കാണാൻ പറ്റൂല. അത് നടക്കൂല, കാണാൻ പറ്റൂല. നടക്കാതിരിക്കൊന്നും വേണ്ട. അതിന്റെ ഒരു സ്ട്രിപ്പാ കണ്ടാ പോരുന്നത്, അത് നന്നാക്കാൻ വേണ്ടി 1500 ആവും പറഞ്ഞ് അത് നന്നായി കൊണ്ട് വരാൻ വേണ്ടി തന്നെയായിരുന്നത്. അന്നേരം എന്തുകൊണ്ട് നന്നാക്കിയില്ല? അപ്പൊ എന്റെ പൈസ എല്ലാവരും ഇത് ഞാൻ 20,000 രൂപ മുടക്കി ശരിയായി കൊണ്ടുവന്ന ടി വി. എത്ര? 20,000 നന്നാക്കുന്ന ടിവിയാ? ഇതിന്റെ മദർ ബോർഡ് പോയി. സമയമായി, ഓണൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കളി കാണാൻ പറ്റൂല ഇവിടെ. ഒരു ബ്രസീലിയാറ കളി മാത്രമേ ഇവിടെ കാണാൻ പറ്റൂ. അർജന്റീന കാണാൻ കളി കാണാൻ പറ്റൂല. ആ പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റാണ്, നോക്കി പേടിപ്പിക്കുന്ന വേണ്ട പറ്റൂല. പിന്നെ മദറോട് പോയി ഞാൻ ശരിയായി കൊണ്ടുവന്നത് ആ ടി വി. അതും പോരെ പോട്ട്, അച്ഛൻ്റെ മേടെ പൊടി പിടിച്ചിരുന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ഇത് ഞാൻ നന്നായി കൊണ്ടുവന്നപ്പോൾ കളിയാണ് കളിയാണ് കളിയെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ ടി വി, എൻ്റെ റിമോട്ട്, എൻ്റെ സ്വന്തം ബ്രസീലിൻ്റെ കളി ഞാൻ തന്നെ കാണും. അർജന്റീനക്കാർക്ക് കളി കാണാൻ പറ്റില്ല. ഒന്ന് പോവാം, ഇത് കളി ഒന്ന് കാണണം. എനിക്ക് കളി തുടങ്ങി ഒന്ന് മാറി പോകാൻ പറ്റൂ. Y ahora sí, los 11 titulares del seleccionado argentino esta noche aquí en el Mineirao. Así forma la Argentina. Para el arco el 1, Sergio Romero. En el fondo, a la derecha el 4, Zabaleta. 17, Otamendi, 13, Funes Mori adentro. A la izquierda el 15, Manuel Mas. Dos volantes centrales hoy, 14, Mascherano, 6, Biglia. La novedad por la derecha, el 11. കുറയ്ക്കാൻ പറയുമ്പോ കൂട്ടുവാണോ? ഞാൻ കുറച്ചതാ ഇത് കൂടി കൂടി വരുന്നേ. വെള്ളത്തിൽ ഇറക്കല്ലേ സുമേ, കുറയ്ക്കണ. സത്യം, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടി കാണിച്ചുതരാം. ആണ്ടാ കൂടി അണ്ടാ, വേണ്ട, വീണ്ടും സൗണ്ട് കേൾക്കുന്നു. നീ കുറയ്ക്കണോ ശരിക്ക്? Y ahí tienen en pantalla. Carlos Alberto, hay que conmemorar. ¿Qué es
രണ്ട് പേരും ഒരു കളിയല്ലേ കാണുന്നത്, ഒരിടത്തിരുന്ന് കണ്ടാ പോരെ. ബ്രസീൽ അർജന്റീന ഫാൻസിനെ ബ്രസീൽ ഫാൻസ് ടി വി കാണുന്നത് നമ്പിക്കൂല. ഒച്ച കുറക്കി ഊത്തോണം പിള്ളേരുള്ളതല്ലേ ഈ വീട്ടില്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്തിന്റെ കേട, എങ്ങാണ്ടൊരു കളി നടക്കുന്നുണ്ട്. അവിടെ കണ്ട് കളി നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് തമ്മി തല്ലുകൂടുന്നേ? നീ പെട്ടെന്ന് ജോലി എടുത്തിട്ട് പെട്ടെന്ന് വാ, സെക്കൻഡ് ഹാഫ് ഒരുമിച്ച് കാണാം. ബ്രസീലിയക്കാര് കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഹാഫ് ടൈം ആയി, മഞ്ഞപ്പട ഗോൾ പോസ്റ്റ് പോലും കണ്ടില്ല. ഹാഫ് ടൈം ഉണ്ടല്ലോ, അതിനടിച്ചോളാം. ഓ അടിക്കും, അതിനടിക്കും. ആശേ വിശക്കുന്ന ചടതി, എനിക്ക് വിശക്കുന്ന. എന്തൊരു അട്ടഹാസവും ആക്രോശവും ആയിരുന്നു രണ്ടും കൂടി ഇത്രയും നേരം. ഈ വീട്ടിൽ വേറെ മനുഷ്യന്മാരാരെങ്കിലും ജീവിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ തന്നെ നിങ്ങള്. ഇങ്ങനെയുണ്ട് ഒരു ഫുട്ബോൾ പ്രാന്ത്, ഈ നാട്ടിലൊന്ന് വെളിയിൽ ഇറങ്ങി നോക്ക് ബാക്കിയുള്ള വീടുകളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഒരു ചേട്ടനും അനിയനും ഒരിടത്ത് ടി വി, ഒരിടത്ത് സ്പീക്കർ, ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ചേട്ടനല്ലേ, അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പറഞ്ഞു മനസ്സിലാക്കുമല്ലോ വേണ്ടത്. അല്ലാതെ വേറെ ഒരു സ്പീക്കർ രണ്ടിന് അടുത്ത് അപ്പുറത്ത് വരുന്നതിലും വലിയ ഒച്ച വെക്കുകയാണ് വേണ്ടത്. ടി വി ആണ് സമ്മതിക്കുന്നില്ല, പിന്നെ എനിക്ക് കളിയാണുണ്ട്. ആ കളി കണ്ടല്ലോ, ഇപ്പൊ സമാധാനമായില്ലേ? ഹാഫ് ടൈം ആയുള്ളൂ, ബാക്കി നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. വാ. ഈ വീട്ടിൽ അമ്മയില്ല, പൈങ്കിളിയില്ല, ആരെങ്കിലും ഒരു കൈ സഹായത്തിന് അടുക്കളയിലേക്ക് വന്നോ. ഞാൻ ഒരാൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര നേരം അവിടെ. പല്ലിയില്ലേ, പല്ലേ, അവളെ വിളിക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ വന്നോ എന്നെ ചോദ്യം. നിങ്ങക്ക് ഫുഡ് വേണോ ഫുട്ബോൾ വേണോ, ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കും. മതിയല്ലോ, അങ്ങനെയാണെ രണ്ടുപേരും ടി വി തൊടാതെ അരമണിക്കൂർ അപ്പുറത്തെങ്ങാനും പോയിരുന്നു. എന്നാ ഫുഡ് തരാം? മൊബൈൽ തൊടാല്ലോ. മൊബൈലും തൊടണ്ട, മാറ്റി വെച്ചിട്ട് പോയി അവിടെ അങ്ങനെ പോയിരിക്കേ, മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടിട്ട്. ചിരിക്കുന്നോ? ആശേ ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് വേണ്ട നിങ്ങളുടെ സഹായം. എന്റെ ജീവിതം ടണ്ടട ടണ്ടടടേ, എവിടെ പോയാലും ടണ്ടട ടണ്ടടടേ.